ഈ സമ്മേളനത്തിന്റെ താല്പര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വ്യതിരിക്തമായ ഒരു രാഷ്ട്രീയ മാനത്തെ സൃഷ്ടിച്ചവരാണ്. മുസ്ലിം ലീഗ് ലോകോത്തരമായ ഒരു മാതൃകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ആ രാജ്യത്തെ അലട്ടുകയോ അസ്വസ്ഥതപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു വിഭാഗം പലപ്പോഴും ആ രാജ്യത്തിലെ മൈനോറിറ്റിയാണ്. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന വളരെ കൃത്യതയോടുകൂടെ ഈ മൈനോറിറ്റിയുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയും പരമാവധി മൈനോറിറ്റിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന വിധത്തിൽ അവരെ കൂടെ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ചേർത്തുവെക്കാൻ ഉതകുന്ന വിധത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ഇന്ത്യയുടെ പ്രത്യേകത അതാണ്. ആ ഭരണഘടനയുടെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ശക്തമാം വിധത്തിൽ ആ ഭരണഘടനക്ക് കരുത്തു പകർന്നുകൊണ്ട് രാജ്യത്തിലെ ന്യൂനപക്ഷ സംഘടനത്തെ എങ്ങനെ സാധ്യമാക്കാമെന്ന് തെളിയിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്തത്. ഈ സമുദായത്തിനകത്ത് ഒരുപാട് ധാരകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വിശുദ്ധമായ ഖുർആൻ ഓരോ ആയത്തുകളായി പ്രവാചകന് ലഭിക്കുന്ന കാലം മുതൽ ഇസ്ലാമികമായി നിരവധി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സദസ്സിൽ പ്രവാചകൻ ഒരു ഖുർആന്റെ വിശദീകരണം പറയുമ്പോൾ പിറ്റേ ദിവസം വന്ന് ചോദിക്കാറുണ്ട്, അതങ്ങനെയാണോ പ്രവാചകരെ, ഇങ്ങനെയാണോ പ്രവാചകരെ. വിശദീകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് വലിയ തഫ്സീറുകൾ ഉണ്ടാകുന്നത്. ഇസ്ലാം ലോകത്ത് നിൽക്കുന്നിടത്തോളം ഇതിനകത്ത് നിരവധി ആശയധാരകൾ ഉണ്ടാകും, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകും. ആ വീക്ഷണങ്ങളെയും ആശയധാരയെയും കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ അവരെയൊക്കെ ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ സ്വത്വത്തെ, മുസ്ലിം എന്ന് പറയുന്ന സ്വത്വത്തെ, വമൻ അഹ്സന ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ അഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു പശ്ചാത്തലത്തെ ആ ഉമ്മത്തിന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ലീഗ് അതിന്റെ പ്രവർത്തന പദം ഇന്ത്യയിൽ തെളിയിച്ചത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അവർക്കിടയിലുള്ള എല്ലാ തർക്കങ്ങളും സർഗാത്മകമായി ഇവിടെ നടക്കണം. ഞാനൊരു സുന്നിയാണ്, എന്റെ സഹോദരൻ മുജാഹിദുകാരൻ ഉണ്ടാവാം, അവനുമായി എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാനും തർക്കിക്കാനും ഇവിടെ ഇടമുണ്ടാവണം. പക്ഷേ അതിന്റെ വേദിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഒരുപാട് കർമ്മശാസ്ത്രപരമായ തർക്കങ്ങൾ ഈ സമുദായത്തിനകത്ത് നടക്കും, നടക്കേണ്ടതുണ്ട്. പക്ഷേ അതിന്റെ വേദി മുസ്ലിം ലീഗിന്റെ വേദിയല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണ്. മുസ്ലിം ലീഗിന്റെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? ഒരു ഉമ്മത്ത് എന്ന നിലക്ക് ഈ വ്യത്യസ്തമായ ആശയധാരകൾക്ക് മുഴുവൻ അവന്റെ ഇസ്സത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യവും രാഷ്ട്രീയവുമായ അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ മുസ്ലിം ലീഗ് നിർവഹിച്ചത് അതാണെന്ന് ഞാൻ വളരെ ചെറുതായി പറയുന്നു. മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ പിറകിൽ എഴുതി വെച്ച ബാനർ ഇങ്ങനെയാണ്, നിങ്ങൾ ഭിന്നിക്കരുത്, അള്ളാഹുവിന്റെ പാക്ഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അത് പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഏത് തമ്പുരാൻ വന്നത് വേണ്ടെന്ന് പറഞ്ഞാലും ആ ഐക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കും, എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തും. ഞങ്ങൾക്കിടയിൽ നിന്ന് ആരെയെങ്കിലും കൊണ്ടുപോയി തകർത്തു കളയാമെന്ന് നിങ്ങൾ മോഹിച്ചാൽ അതിനനുവദിക്കില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങളെല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക തന്നെ ചെയ്യും.
ഒരുപോലെ നിർത്തുക തന്നെ ചെയ്യും. സമുദായത്തിന്റെ പൊതു പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കും. സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, മുനീർ സാഹിബ് പറഞ്ഞു, മജീദക്ക പറഞ്ഞു, സലാമക്ക പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ആ പൊതു പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യും. ഞങ്ങൾ പൊരുതിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ നേടിയിട്ടുമുണ്ട്. സംവരണത്തിന്റെ വിഷയമാകട്ടെ, അതല്ലെങ്കിൽ അറബി ഭാഷയുടെ വിഷയമാകട്ടെ, അതല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, അത് സമുദായം അനുഭവിക്കുന്നുമുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്, വലിയ ആഹ്ലാദമുണ്ട്. നിനിത കനിച്ചേരി എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാര്യ കാലടി സർവകലാശാലയിൽ ജോലിക്ക് കയറിയത് ഞങ്ങളുടെ പിതാമഹന്മാർ സമരം ചെയ്ത് നേടിയെടുത്ത സംവരണത്തിന്റെ ആനുകൂല്യത്തിന്റെ മറവിലാണ്. ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണം, അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ. കാരണം ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഞങ്ങൾ ഈ പറഞ്ഞ സാമുദായിക സംവരണത്തിന്റെ കൂടെ നിന്ന ആളല്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ ഈ പറഞ്ഞ സാമുദായിക സംവരണത്തിന്റെ കൂടെ നിന്ന ആളല്ല. ഞങ്ങളുടെ സാമുദായിക സംവരണ വാദത്തെ തോർപ്പിട വെച്ചവരാണ് നിങ്ങൾ. എന്നിട്ടും ആ ആനുകൂല്യം നിങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ആഹ്ലാദമുണ്ട്, ഞങ്ങൾക്കതിൽ അല്പം പോലും പരിഭവമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു ചൊറിച്ചിലുണ്ടാകുന്നത് ഈ സമുദായത്തോട്? എല്ലായ്പ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോഴൊക്കെ ഒന്ന് ഈ മുസ്ലിം സമുദായത്തെ മാന്തിയിട്ടില്ലെങ്കിൽ, ഒന്ന് അവരെ വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രയാസമുണ്ടാകുന്നത്? 80-20 വിഷയം വന്നു, ഇവിടെ പറഞ്ഞു. മുസ്ലിങ്ങൾ കുട്ടികളുടെ സ്കോളർഷിപ്പിന്റെ വിഷയം വന്നു, അതിവിടെ പറഞ്ഞു. സി എയുടെയും എൻആർസിയുടെയും സമര കേസുകൾ പിൻവലിക്കാമെന്ന് പറഞ്ഞു. യു എ പി എ ഇടയ്ക്ക് ചാർത്തില്ല എന്ന് നിങ്ങൾ നിരന്തരമായി പറഞ്ഞു. നിരവധി കേസുകളിൽ യു എ പി എ ഇട്ടു, അവിടെ തീർന്നില്ലല്ലോ. നാടൊട്ടുക്ക് നിങ്ങൾ മദ്യശാലകൾ കൊടുത്തു. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒരു ഗ്രാമത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയാവസ്ഥ, സാംസ്കാരികാവസ്ഥ ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനല്ലേ അറിയുക? അവിടെ ഒരു മദ്യഷാപ്പ് വന്നാൽ എന്ത് കുഴപ്പമുണ്ടാകും? അവിടെ ഒരു 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 എന്താണ് ബാറ് വന്നാൽ എന്ത് പ്രശ്നമുണ്ടാകും? അതാർക്കാണ് അറിയുക? അനന്തപുരിയിൽ ഇരിക്കുന്ന മന്ത്രിക്കാണോ? ഒരു പഞ്ചായത്തിലെ പ്രസിഡന്റിനല്ലേ? അതുകൊണ്ടിതാ ഈ നേതാക്കന്മാർ കേരളത്തിൽ ഇരിക്കുമ്പോൾ അവരാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം കൊടുത്തത്. ആ അധികാരം കൊടുത്ത് എടുത്തു കളഞ്ഞ് നിങ്ങൾ വ്യാപകമായി രാജ്യമാസകലം നിങ്ങൾ മദ്യശാലകൾ തുറന്നു, അവിടെ നിൽക്കുന്നില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു തുപ്പൽ ഭക്ഷണം, തുപ്പലില്ലാത്ത ഭക്ഷണം സംഘികളുടെ പുതിയ പ്രധാനമായിരുന്നു. തുപ്പലില്ലാത്ത ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകളുടെ പേര് പ്രസിദ്ധീകരിച്ചു. ഏറ്റവും വംശീയമായി ഒരു പെറ്റിക്കേസ് പോലും എടുത്തില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഭരണകൂടവും. അവർക്കെതിരെ നാർക്കോട്ടിക് ജിഹാദ്, നിങ്ങളറിയില്ലേ? ഒരു ഒരു മതപുരോഹിതൻ പറയാൻ പാടുണ്ടോ അങ്ങനെ? ഒരു മതപുരോഹിതന്റെ ലക്ഷ്യം എന്താണ്, താല്പര്യം എന്താണ്? ഈ രാജ്യത്ത് ഒരുപാട് മതപുരോഹിതന്മാരില്ലേ? അവർ മനുഷ്യരെ ഭിന്നിപ്പിക്കാനാണോ ശ്രമിക്കുക, ഏത് മതത്തിൽപ്പെട്ടവരായാലും? എന്നാൽ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന വിവാദമുണ്ടാക്കി. അപ്പോഴെന്താ ചെയ്യുന്നത്? മന്ത്രി വാസൻ ആ അദ്ദേഹത്തെ പോയി കണ്ട് അയാൾ മഹാനാണെന്ന് പറയുക. നിയമ നടപടിയല്ല, അത് പറഞ്ഞവൻ മഹാനാണെന്ന് പറയുക. നിങ്ങളുടെ ഭരണകാലത്തുണ്ടായതാണ്. അവസാനം വഖഫിന്റെ വിഷയം വന്നു. വഖഫിന്റെ വിഷയം വന്നപ്പോ നിങ്ങൾ ധരിച്ചത് ഞങ്ങള് ദേവസ്വത്തെ കുറിച്ച് സംസാരിക്കുമെന്നാണ്. വഖഫിന്റെ വിഷയത്തിൽ ഞങ്ങൾ ദേവസ്വത്തെ കുറിച്ച് സംസാരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ വഖഫ് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. വഖഫ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. മസ്ജിദുൻ നബവിയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ സഹാബത്തിന് അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരവിടെ താമസിക്കും, അവർക്ക് ഭക്ഷണം വേണം. ആ ഭക്ഷണം പ്രവാചകന് കൊടുത്തിരുന്നത് തനിക്ക് കിട്ടിയ ഹദിയ കൊണ്ടാണ്, തനിക്ക് കിട്ടുന്ന സദക്ക കൊണ്ടാണ്. അങ്ങനെയാണ് ഈ ഈ മുതലുണ്ടാകുന്നത്, അല്ലെങ്കിൽ വഖഫ് ഉണ്ടാകുന്നത്. അവിടെ നിന്നത് കേരളത്തിലേക്ക് വരുന്നു. മാലിക് ദിനാറും കൂട്ടരും കേരളത്തിലേക്ക് വരുന്നു. ഇവിടുത്തെ പള്ളികൾ കേന്ദ്രീകരിച്ച് ദർസ് ഉണ്ടാവുന്നു, പള്ളികളുടെ ചാരത്ത് മദ്രസയുണ്ടാവുന്നു. അവിടങ്ങളിലൊക്കെ ഈ വഖഫിന്റെ സ്വത്തുക്കളങ്ങനെ പതുക്കെ പതുക്കെ കൂടി വരുന്നു. ഇൽമിന്റെ വലിയ സദസ്സുകൾ കേരളക്കരയിലുണ്ടായി, ഫത്വയിൽ മൊഴിയിലുണ്ടായി. ഒരു വലിയ വിപ്ലവത്തിന്റെ, ഒരു വലിയ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം കേരളക്കരയിൽ ഉണ്ടായി. ആ വലിയ ഒരു യജ്ഞമുണ്ട്, ഒരു വലിയ പ്രയത്നമുണ്ട്. ആ പ്രയത്നങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ രൂപീകരിച്ചെടുത്തതാണ് കേരളത്തിലെ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്. വഖഫിന്റെ മാലിക്കാരാണ് സഖാബത്തി കേംസയാണോ? നിങ്ങളല്ല വഖഫിന്റെ മാലിക്. ആദരണീയനായ റഷീദ് അലി ശിഹാബ് തങ്ങളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വഖഫിന്റെ മാലിക്,
അല്ലാഹു ആണ്, അല്ലാഹു മാത്രം. അല്ലാഹു ഏൽപ്പിക്കുന്നവരുണ്ട്, അവരാണ് അതിന്റെ കൈകാര്യകർത്താക്കളായി മുത്തവല്ലിമാർ നമ്മുടെ നാട്ടിൽ വരുന്നത്. ഈ വഖഫിന് നിബന്ധനകളുണ്ട്. വിശ്വാസികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ രാജ്യം അനുവദിച്ച വഖഫ് ആക്ട് അത് അനുവദിക്കാൻ ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ ആ വഖഫിന്റെ വിനിയോഗത്തിൽ നിബന്ധനകളുണ്ട്, നിബന്ധനകളുണ്ട്. 1 കോടി റുപ്യ ദുരിതാശ്വാസ നിധിയിലേക്ക് എടുത്തുകൊടുക്കാൻ സഖാബ് ടി കെ ഹംസക്ക് എന്താണ് അധികാരമുള്ളത്? വഖഫിൽ നിന്ന് എന്താ അധികാരമുള്ളത്? കൊടുക്കേണ്ടെന്ന് ഞങ്ങൾ പറയില്ല, പക്ഷെ നിങ്ങൾ കൊടുത്തത് അത് കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ കുഴപ്പങ്ങളുള്ളിടത്താണ്. കാരണം പിരിവ് കിട്ടിയ അരിയും പഞ്ചസാരയും അടിച്ചു മാറ്റുന്ന DYFI കുട്ടികളുടെ കയ്യിലേക്കാണ് നിങ്ങൾ ഈ 1 കോടിയും കൊടുത്തത്. വഖഫിന്റെ പടമെടുത്ത് ഇതാ റഷീദ് അലി തങ്ങളെ വിടുന്നുണ്ടല്ലോ. ആ സമയത്ത് ദുരിതാശ്വാസ നിധിയുടെ പ്രശ്നം വന്നു, വെള്ളപ്പൊക്ക സമയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് പണം വേണം എന്ന് സർക്കാർ പറഞ്ഞു. എന്താ ചെയ്തത്? അദ്ദേഹത്തിന് അറിയാം വഖഫിന്റെ മാലിക്കല്ല ഞാനെന്ന് റഷീദ് അലി തങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം പള്ളികളിൽ പിരിവ് നടത്തി. ആ പിരിവ് നടത്തിയിട്ട് കൃത്യമായി പറഞ്ഞു എന്താണ്, ഇത് ദുരിതാശ്വാസ നിധിയിലേക്കാണ്, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപയോളം എന്ന് ഞാൻ വിചാരിക്കുന്നു. 25 ലക്ഷം രൂപയോളം കൊടുത്തു. എന്തുകൊണ്ടാണത്? വഖഫിന്റെ സ്വത്തിൽ നിന്ന് അത് എടുത്തു കൊടുക്കാത്തത് അവിടെയുള്ള സ്വത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും അതല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയില്ല ദേവസ്വം ബോർഡിൽ ഇതിന് സമാനമായി മറ്റൊന്ന് ചെയ്യണമെന്ന്. വഖഫിന്റെ മുകളിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് രണ്ടു മതങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാനോ കുഴപ്പമുണ്ടാക്കാനോ ആണെങ്കിൽ അവിടെ ഞങ്ങളെ കിട്ടില്ല. വഖഫ് മുസ്ലിം ലീഗിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ മുസ്ലിമിന്റെയും പ്രശ്നമാണ്.